ലവദാത്തോസി, ദൈവത്തിന് സ്തുതി. സുവിശേഷ പദ്യങ്ങളിൽ ആറാമത്തേതായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഹൃദയവിശുദ്ധി ഉണ്ടായിരിക്കും. ഇതൊരു സമഗ്രമായ വിശുദ്ധിയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലുള്ള ഒരു ശുദ്ധത, വിശുദ്ധി എന്നതിൽ കവിഞ്ഞ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഫോക്കസ് തെറ്റാതെ ഏക ലക്ഷ്യത്തോടെ, സമഗ്രതയോടെ, ഏകാഗ്രതയോടെ മുമ്പോട്ട് പോകുന്ന ഒരു ശൈലിയാണ് ഹൃദയശുദ്ധിയുള്ളവരുടെ ജീവിതശൈലി. ദൈവത്തെ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ, ദൈവഹിതം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട്, ഫോക്കസ് തെറ്റാതെ, കൃത്യമായൊരു വീക്ഷണത്തോടെ, ദർശനത്തോടെ, വിഷനോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഈ ഏകാഗ്രത നമുക്ക് നഷ്ടപ്പെടുകയില്ല. ലൂക്കായുടെ സുവിശേഷം 4:43 നമ്മൾ കാണുന്നുണ്ട്. അപ്പം വർദ്ധിപ്പിച്ച് വലിയ അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോഴേക്ക് നാട്ടുകാർക്ക് ഈശോയെ രാജാവാക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. അവരെല്ലാം ഈശോയുടെ പിന്നാലെ വന്ന് രാജാവാക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, എനിക്ക് മറ്റ് നഗരങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു, ഇതിനായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. നല്ല ലക്ഷ്യബോധം ഈശോയ്ക്ക് എന്നും ഉണ്ടായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം എന്തിനു വേണ്ടിയാണ് അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നതെന്ന് കൃത്യമായി അറിയാമായിരുന്നതുകൊണ്ട് ആ പിതാവിൻ്റെ മുഖത്ത് നോക്കി ദൈവത്തെ കണ്ടുകൊണ്ട്, ദൈവഹിതം തിരിച്ചറിഞ്ഞ്, ഫോക്കസ് തെറ്റാതെ എപ്പോഴും ഈശോ മുമ്പോട്ട് പോയി. ക്രിസ്തു ശിഷ്യരും അതുപോലെ തന്നെ ജീവിക്കണം. അവരുടെ ജീവിതശൈലി അങ്ങനെയായിരിക്കണമെന്ന് തന്നെ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ഹൃദയ വിശുദ്ധി നമുക്ക് ലഭിക്കുക ദൈവത്തിൻ്റെ മുഖം കാണാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ നമുക്കാകുമ്പോഴാണ്. അപ്പോഴെല്ലാ അവസരങ്ങളിലും, അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ നമ്മൾ ചെലവയും ചെലവഴിക്കണം, ദൈവവചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലൂടെയൊക്കെ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട്, ആത്മീയമായിട്ടുള്ള മാർഗനിർദ്ദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ട്, കുദാശകളും കുർബാനയിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് ആ വിശുദ്ധി എന്നും സമഗ്രമായ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം തെറ്റില്ല, നോട്ടം മാറിപ്പോകില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പരിപൂർണതയിൽ എത്തിക്കുന്നവനുമായ യേശുക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം ഈ വിശ്വാസ ഓട്ടം നമ്മൾ ഓടാൻ എന്ന് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടുകളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട്, ഏകാഗ്രതയോടെ സർവ കഴിവുകളും അതിലേക്ക് ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിലെ നേട്ടം വളരെ വലുതായിരിക്കും. ഈ ഒരു ഹൃദയ വിശുദ്ധിയുള്ളവർക്ക്, ഏകാഗ്രതയുള്ളവർക്ക് വളരെയേറെ നേടാൻ സാധിക്കും. പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചാലും നമുക്ക് നേട്ടം കൊയ്യാനാകാതെ പോകുന്നത് ഈ ഒരു ഹൃദയ വിശുദ്ധി ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഫോക്കസ് ഒരിക്കലും തെറ്റാതെ മുമ്പോട്ട് പോകാൻ, അതിന് നമ്മെ സഹായിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയോ ഒരു കൂട്ടായ്മയുടെയോ അതിൽ പങ്കുവെക്കുന്ന ഒരു ആൾക്കാർ, ഒരു എൽഡറോ ഒരു പാസ്റ്റർ അതുപോലൊക്കെയുള്ള ഒരു സ്പിരിച്വൽ ആയിട്ട് നമുക്ക് ഗൈഡൻസ് തരാൻ പറ്റിയ ആൾക്കാരുള്ളതൊക്കെ ഇതിന് നമ്മെ സഹായിക്കും. അതുപോലെ കുദാശകൾ, കുമ്പസാരവുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്വീകരിക്കുന്നത് ഈ ഒരു വിശുദ്ധി കാത്തു സാക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. ആ ഒരു സമഗ്രമായ വിശുദ്ധിയും ഏകാഗ്രതയും, മറ്റു കാര്യങ്ങളിലേക്കൊന്നും പതറിപ്പോകാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ വ്യത്യാസം കൊണ്ട് തന്നെ അവർ ഷൈൻ ഔട്ട് ചെയ്യും. അതായത് അവരുടെ ആ ഒരു വ്യത്യസ്തത, ഒരു യുണീക്ക്നെസ്, ഒരു തനിമ മറ്റൊന്നും അവരെ ഒരു അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് അവരെ പതറിക്കാതെ ഏകാഗ്രതയോടെ, ലക്ഷ്യബോധത്തോടെ മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ
മറ്റുള്ളവർക്ക് തന്നെ അവരുടെ ആ സൗന്ദര്യം, അവരുടെ സൗന്ദര്യവും അവരുടെ ജീവിതത്തിൻ്റെ മൂല്യവും മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കും. ആ രീതിയിൽ പോകാൻ ഇന്ന്, പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യം, ഒരുപാട് പ്രലോഭനങ്ങളും നമ്മളെ പാളിക്കുന്ന വളരെയേറെ കാര്യങ്ങളുള്ള ഒരു ലോകത്തിലൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയൊക്കെ ഈശോയുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, ദൈവഹിതം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവവചനത്തിലൂടെ നമുക്ക് ജീവിതത്തിനൊരു മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട്, സഭയിൽ നമുക്ക് ദൈവം വെച്ചിട്ടുള്ള ഒരുപാട് അവസരങ്ങളും സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ വിശുദ്ധിയിൽ നിലനിൽക്കാനും അനേകരെ ഈ വിശുദ്ധിയിലേക്ക് നയിക്കാനും നമുക്ക് സാധിക്കും. അതായത് വിശുദ്ധി ഉള്ളവർക്ക് അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ എളുപ്പമുണ്ട്. വിശുദ്ധിയില്ലാത്ത വ്യക്തികൾ തീർച്ചയായും അവരുടെ ബന്ധത്തിലൂടെ മറ്റുള്ളവരെയും ആ വിശുദ്ധിയിൽ നിന്ന് പാളിപ്പോകുന്നതിനിടയാക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ നമ്മുടെ വ്യക്തിത്വം തന്നെ, നമ്മുടെ ജീവിതം തന്നെ, നമ്മൾ ആയിരിക്കുന്നത് തന്നെ അനേകരെ വിശുദ്ധിയിലേക്ക് അടുക്കുന്നതിന് സഹായിക്കും. ഈ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വിശുദ്ധി. ജോഷുവ പറയുന്നുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ വ്യക്തികളായിട്ടും കുടുംബമായിട്ടും സമൂഹമായിട്ടും ഈ വിശുദ്ധിയിൽ ദൈവഗതം തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ ഏകാഗ്രതയോടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും എല്ലാ സാഹചര്യങ്ങളിലും അത്ഭുതങ്ങൾ നടക്കുന്നത്, ദൈവമഹത്വം സംഭവിക്കുന്നത് നമുക്കറിയാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. നമുക്കറിയാം മാതാപിതാക്കളുടെ മഹത്വവും അവരുടെ സൽപ്പേരും വരുന്നത് മക്കളെ അവർക്ക് ചേർന്ന രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ഈ ലോകത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം പൂജിതമാകുകയാണ് ചെയ്യുന്നത്. ഈ ലക്ഷ്യബോധം തെറ്റാതെ മുമ്പോട്ടുള്ള പോക്കാണ് ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. എവിടെയും എങ്ങും മറ്റാകർഷണങ്ങളിലൊന്നും പെടാതെ പോയ ഈശോ അത് പെടാതിരിക്കാൻ വേണ്ടിയാണ് ദീർഘസമയം അവിടുന്ന് പ്രാർത്ഥനയിൽ ചെലവഴിച്ചത്. അവസാനം കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു, അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മളും ഈശോയുടെ മാതൃക പിഞ്ചെന്നുകൊണ്ട് ദൈവഹിതം നിരന്തരം അന്വേഷിച്ചുകൊണ്ട് അതൊരിക്കലും നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് പോകാതെ അങ്ങോട്ട് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഫോക്കസ് തെറ്റാതെ അവസാനം എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ ഈശോ, ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ധന്യതയോടെ പറയാൻ ഈ ഒരു വിശുദ്ധ ജീവിതം നമ്മളെ സഹായിക്കും. ഇത് അനേകർക്ക് ഒരു പ്രചോദനവും അനേകർക്കൊരു പ്രോത്സാഹനവുമാകട്ടെ. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ജീവിതം ഫോക്കസ് തെറ്റാതെയുള്ള നമ്മുടെ മുമ്പോട്ടുള്ളവൊക്കെ, അതിന് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.